ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളെക്കുറിച്ചുള്ള നമ്മുടെ വിചിന്തനത്തിൽ ഇന്ന് നമ്മൾ സ്വീകരിക്കുന്നത് സുവിശേഷ വായനയ്ക്ക് മുൻപുള്ള പ്രാർത്ഥനകളാണ്. കാർമികൻ താഴ്ന്ന സ്വരത്തിൽ ചൊല്ലുന്നതുകൊണ്ട് പലപ്പോഴും ഈ പ്രാർത്ഥനകൾ നമ്മൾ ശ്രവിക്കാറില്ല. പക്ഷേ നമ്മുടെ പുസ്തകങ്ങളിലും നമ്മുടെ കൈകളിലിരിക്കുന്ന പുസ്തകങ്ങളിലും ഈ പ്രാർത്ഥനയുള്ളതുകൊണ്ട് കാർമികൻ ചൊല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നാമും ഈ പ്രാർത്ഥനകളുടെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുന്നത് ഭക്തിപൂർവം സുവിശേഷം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും നമുക്കും സഹായകമാകും. എന്താണ് ഈ സമയത്ത് കാർമികൻ പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പിതാവിൻ്റെ മഹത്വത്തിൻ്റെ തേജസ്സും അവിടുത്തെ പ്രതിരൂപവുമായ മിശിഹായെ, മനുഷ്യശരീരത്തോടെ പ്രത്യക്ഷപ്പെടുകയും ഞങ്ങളുടെ ഇരുളടഞ്ഞ ബുദ്ധിയെ സുവിശേഷ വെളിച്ചത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്ത നിനക്ക് എപ്പോഴും ആരാധനയും സ്തുതിയും കൃതജ്ഞതയും ഉണ്ടായിരിക്കട്ടെ. പിറവി തിരുനാളിൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന ഈ ദിവസങ്ങളിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണിത്. മനുഷ്യാവതാരത്തിൻ്റെ ഒരു വ്യാഖ്യാനം തന്നെയാണ് ഈ പ്രാർത്ഥനയിൽ നമ്മൾ കാണുക. പിതാവിൻ്റെ മഹത്വത്തിൻ്റെ തേജസ്സും അവിടുത്തെ പ്രതിരൂപവുമാണ് മിശിഹ എന്ന്. പിതാവിൻ്റെ മഹത്വം, ഈ മഹത്വമാണ് ഈശോയുടെ ജനനവേളയിലെ ഇടയന്മാർക്ക് ദൃശ്യമായത്. ഈ പ്രതിരൂപമാണ്, അവിടുത്തെ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് പൗരസ്ത്യ ദേശത്ത് നിന്നെത്തിയ ജ്ഞാനികൾ ഈശോയിൽ കണ്ടത്. പിതാവിൻ്റെ മഹത്വത്തിൻ്റെ തേജസ്സും അവിടുത്തെ പ്രതിരൂപവുമായ മിശിഹ, മനുഷ്യശരീരത്തോടെ പ്രത്യക്ഷപ്പെട്ട അവിടുന്ന് ഞങ്ങളുടെ ഇരുളടഞ്ഞ ബുദ്ധിയെ സുവിശേഷ വെളിച്ചത്താൽ പ്രകാശിപ്പിച്ചു. മനുഷ്യശരീരത്തോടെ പ്രത്യക്ഷപ്പെട്ട ഈ പിതാവിൻ്റെ തേജസ്സും പ്രതിരൂപവുമായ മിശിഹ, മനുഷ്യനായി അവതരിച്ചത് തൻ്റെ സുവിശേഷ വെളിച്ചത്താൽ നമ്മുടെ ഇരുളടഞ്ഞ ബുദ്ധിയെ പ്രകാശിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു. മനുഷ്യാവതാരത്തെ ഉദയത്തോട് സുവിശേഷകന്മാർ ഉപമിക്കുന്നത് നാം കാണുന്നുണ്ട്. ലൂക്കാട് സുവിശേഷം 1:78 ഉയരത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ ഉദയം നമ്മെ സന്ദർശിക്കുന്നതായിട്ടാണ് മനുഷ്യാവതാരത്തെ അവതരിപ്പിക്കുക. അതിന് കാരണമായി സക്രിയ പുരോഹിതൻ അവിടെ പറയുന്നതോ, അത് ദൈവത്തിൻ്റെ അനന്തകാരുണ്യവും. ഈ അനന്തകാരുണ്യമാണ് ലോകത്തിൻ്റെ പ്രകാശമായി അവതരിച്ച മിശിഹായുടെ മനുഷ്യാവതാരത്തിന് കാരണമെന്ന് തുടർന്നു വരുന്ന പ്രാർത്ഥനയിൽ കാർമികൻ ഓർമ്മിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് കാർമികൻ സുവിശേഷ ഗ്രന്ഥമെടുക്കുന്നത്. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ചത് ദൈവത്തിൻ്റെ ദൈവപിതാവിൻ്റെ അനന്തകാരുണ്യമാണ്. സക്കറിയ പുരോഹിതൻ്റെ ഗീതത്തിൽ ലൂക്ക 1:78 വാക്യങ്ങൾ നമ്മൾ കാണുന്നത് പോലെ, അവിടുത്തെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഈ ഉദയം നമ്മെ സന്ദർശിക്കുമ്പോൾ അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും കഴിയുന്നവർക്ക് വലിയ ദീപ്തി ഉദയം ചെയ്തു എന്നുള്ള സത്യം തന്നെയാണ് ഈ പ്രാർത്ഥനയിലും നാം അനുസ്മരിക്കുന്നത്. പ്രകാശമായ സുവിശേഷമായി അവതരിച്ച ഈശോ, ഈശോയെക്കുറിച്ചുള്ള വിവരണം, ഈശോയെക്കുറിച്ച് 4 സുവിശേഷകന്മാർക്കുണ്ടായ ആ അനുഭവം, സ്ലീഹന്മാർ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതും കാതുകൾ കൊണ്ട് കേട്ടതും കൈകൾ കൊണ്ട് സ്പർശിച്ച് അനുഭവിച്ചറിഞ്ഞതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ചുള്ള, ജീവൻ്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള അവരുടെ വിവരണം, അതാണ് ശ്രദ്ധാപൂർവം നമുക്ക് ശ്രവിക്കാമെന്ന്
ശുശ്രൂഷി ശംശാന നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സുവിശേഷം ഈശോ തന്നെയാണ്. ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ സുവിശേഷം. അവിടുന്ന് നമ്മളെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ സുവിശേഷത്തിൻ്റെ പരിസമാപ്തി. ഇതിനോടുള്ള മനുഷ്യൻ്റെ പ്രതികരണം എന്താണ്? അത് ഹല്ലേലൂയ ഗീതമാണ്, കർത്താവേ നിനക്ക് സ്തുതി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സുവിശേഷ പ്രദക്ഷിണ സമയത്ത് സമൂഹമൊന്നാകെ ഹല്ലേലൂയ ഗീതം ആലപിക്കുന്നത്. ഹല്ലേലൂയ എന്ന അറമായ ഹീബ്രു പദത്തിൻ്റെ അർത്ഥം കർത്താവേ അങ്ങേക്ക് സ്തുതി എന്നാണ്. സങ്കീർത്തനത്തിൽ ആവർത്തിച്ച് നമ്മൾ കാണുന്ന കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് സ്തുതി എന്നുള്ള ആ ശൈലി തന്നെ അവലംബിച്ചുകൊണ്ടാണ് നമ്മളും നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നത്. മനുഷ്യാവതാരത്തെയാണ് ഈ പ്രാർത്ഥനകളിൽ അനുസ്മരിക്കുന്നതെങ്കിൽ മനുഷ്യാവതാരത്തോട് ദൂതന്മാർ പ്രതികരിച്ചതെങ്ങനെയോ അതേ രീതിയിൽ തന്നെ ആരാധനാ സമൂഹവും പ്രതികരിക്കുന്നതാണ് ഈ ഹല്ലേലൂയ ഗീതത്തിലൂടെ നമ്മൾ കാണുന്നത്. മാലഹമാർ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇതാ ഈ മനുഷ്യനായി അവതരിച്ച ഈശോ ഇന്ന് സുവിശേഷമായി നമ്മുടെ പക്കലേക്ക് വരുന്ന, നമ്മുടെ പക്കലേക്ക് മദബഹയിൽ നിന്ന് ബലിപീഠത്തിൽ നിന്ന് ബേമയിലേക്ക് പ്രദക്ഷിണമായ സുവിശേഷ ഗ്രന്ഥം കൊണ്ടുവരുമ്പോൾ ഈ മനുഷ്യാവതാര രഹസ്യത്തെ തന്നെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ പക്കൽ നിന്ന് മനുഷ്യരുടെ പക്കലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഇടയിൽ വസിക്കുന്ന ആ വചനത്തെക്കുറിച്ചാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അന്ന് ദൂതന്മാർ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്ന് പാടിയെങ്കിൽ ഇന്ന് നമ്മളും ഹല്ലേലൂയ ഗീതം പാടിക്കൊണ്ട് ഈ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പിറവിക്കാലത്ത് സുവിശേഷം അടുത്ത് ഗ്രഹിക്കുവാൻ, സുവിശേഷമായ ഈശോയെ സ്നേഹിക്കുവാൻ, ഈ സുവിശേഷത്തിൻ്റെ പ്രഘോഷകരാകുവാൻ വേണ്ട അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും.